ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഉണ്ടാവും, ചിക്കൻ മൊമോസാണ്. അപ്പോൾ ചിക്കൻ മൊമോസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ചിക്കൻ്റെ പീസ് വേണം, എല്ലില്ലാത്ത കഷ്ണം. അപ്പോൾ ബ്രസ്റ്റ് പീസ് എടുക്കാന്ന് വെച്ചാൽ ബ്രസ്റ്റ് പീസിൻ്റെ ഒരു കാൽ പോർഷൻ എടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് വേണം, സോയാ സോസ് വേണം, പിന്നെ ചിക്കൻ്റെ ഒരു ഫാറ്റിൻ്റെ ചെറിയൊരു പീസ് വേണം. അതായത് ചിക്കൻ വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും. അപ്പോൾ ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതാണ് ചിക്കൻ്റെ ഒരു ഫാറ്റിൻ്റെ ഇതുണ്ടെങ്കിൽ ജ്യൂസി ആയിട്ടിരിക്കും, ഫാറ്റിൻ്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് പൊടി വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം, പിന്നെ നമുക്ക് ഡോക്ക് വേണ്ടി മൈദ, ഉപ്പ്, വെള്ളം വേണം. ഇതാണ് വേണ്ടത്. പിന്നെ ഷെഷ്വാൻ സോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ 8 എണ്ണം ഉണ്ടാക്കിയെടുക്കാനുള്ള മെഷർമെൻറ്റാണെന്ന് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ വെച്ച് 8 ടീസ്പൂണിനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. പിന്നെ എത്ര ഷേപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് മൊമോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബേസിക് ഷേപ്പിലുള്ള ഒരു ഷേപ്പാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും ഷെയറൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യമേ വേണ്ടത് ചിക്കൻ്റെ പീസ് വേണം, എല്ലില്ലാത്ത പീസ് നോക്കിയിട്ടെടുക്കുക, ഇത്തിരി വലിയ പീസ് നോക്കിയിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം അത് അരയ്ക്കുമ്പോൾ ഒരു 8 ടീസ്പൂണ് വേണം, അതാണ് കണക്ക്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് കുരുമുളക് പൊടി വേണം, 1/2 ടീസ്പൂണ് നമുക്ക് സോയാ സോസ് വേണം. പിന്നെ ചിക്കൻ്റെ ഒരു ഫാറ്റിൻ്റെ ഒരു പീസ് എടുക്കുക, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണിലൊക്കെ കൊള്ളുന്നൊരു രീതിയിലുള്ള ഒരു ഫാറ്റിൻ്റെ പീസ് എടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് വേണം, പിന്നെ 1 ടേബിൾ സ്പൂണ് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത് വേണം. അപ്പോൾ ഞാൻ സ്പ്രിംഗ് ഓണിയൻ കിട്ടാത്തതുകൊണ്ട് ലീക്സ് ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ സ്പ്രിംഗ് ഓണിയൻ തന്നെ ചേർത്തോളൂ കേട്ടോ. പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ഏകദേശം 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക, ലൈറ്റ് സോയാ സോസ് ചോദിച്ച് മേടിക്കുക, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതൊക്കെ കൂടി മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചിക്കൻ്റെ ഫാറ്റ് നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചിക്കൻ പെട്ടെന്ന് എന്താ പറയുക ഹാർഡായി പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഫാറ്റ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ജ്യൂസി ആയിട്ട് ഇരിക്കും. ഇനി നമുക്ക് ഡോ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദ എടുക്കാം. മൈദ ഏകദേശം 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് എടുക്കുക. അതിലേക്ക് കുറച്ച് 2-3 ഉള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് ഡോ ഉണ്ടാക്കുക. ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1-2 മിനിറ്റ് നേരം നല്ല പോലെ കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം കവർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക, സ്റ്റീം ചെയ്തെടുക്കുന്ന കാരണം കൊണ്ട് എന്താ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഡോ, അതുപോലെ നല്ല തിന്നും ആയിരിക്കണം, എങ്കിലേ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഏകദേശം 1/8 എണ്ണം നമുക്ക് ഇതുവഴിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ച് 2 മിനിറ്റ് നേരം നല്ലോണം കുഴച്ചു, അതിൻ്റെ 10 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെച്ചു. അത് എൻ്റെ എടുത്ത ഡോയാണിത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക, തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് മൈദ ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് വലിയ ഡോൾ സൈസായിട്ട് എടുത്തിട്ട് വലിയൊരു നന്നായിട്ട് വലുതാക്കി പരത്തിക്കോളും. എന്നിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയെങ്ങാനും വെച്ച് നമുക്ക് അത് കട്ട് ചെയ്ത് എടുത്താൽ മതി. തിന്നായിരിക്കണം, നല്ല തിന്നായിട്ട്, പറ്റാവുന്ന രീതിയിൽ തിന്നായിട്ട് നമ്മൾ പരത്താൻ ശ്രമിക്കാം. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൊമോസ് വയ്ക്കുക, 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് തന്നെ മതിയാവും. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 10 മിനിറ്റ് നേരം ഇത് സ്റ്റീം ചെയ്തെടുക്കാം.
നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഷെഷ്വാൻ സോസിൻ്റെ കൂടെ നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഇതുവഴിയായിട്ട് ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.